Hi, welcome to Bulb and Beaker YouTube channel. Basics of electrical wiring in the class, we will discuss earthing in a kursatana, discuss in the earthing, earthing in the avishaka than the other way, earthing might relate to the chala terms, other way, earthing methods, other methods on earthing in itulade, itring garing lana, in the video, we will discuss in the നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ് ഈ എർത്തിംഗ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ എന്താ എർത്തിംഗ് എന്ന് പറഞ്ഞാൽ എർത്തിംഗിന്റെ മെയിൻ ഡ്യൂട്ടി അല്ലെങ്കിൽ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സേഫ്റ്റി സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്തിംഗ് ഉപയോഗിക്കുക നമുക്ക് ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എർത്തിംഗിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതായത് ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് നമ്മൾ എർത്ത് ചെയ്യുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഇൻസുലേഷൻ ഫെയിലിയർ മുഖേന എന്തെങ്കിലും അല്ലെങ്കിൽ ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ ഇൻസുലേഷൻ അതായത് കണ്ടക്ടറിൻ്റെ ഇൻസുലേഷൻ ഒക്കെ പോയി അതിൻ്റെ ആ ഒരു കണ്ടക്ടർ പാർട്ട് നമ്മൾ ആ എക്യുപ്മെൻറ്റിൻ്റെ മെറ്റലിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയിൽ എക്യുപ്മെൻറ്റിൻ്റെ ബോഡിയിൽ എന്തുണ്ടാവും കറണ്ട് ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും നമ്മളത് യൂസ് ചെയ്യുന്ന പേഴ്സൺസിന് എന്ത് ചെയ്യും ഷോക്ക് അടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ എർത്തിങ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞാൽ അതുമൂലം മറ്റ് ഡേഞ്ചറുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല ഷോക്ക് അടിക്കുന്ന ഡേഞ്ചർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഈ എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മെഷീൻ പാർട്ടൊക്കെ എന്ത് ചെയ്യും നമ്മളൊരു തിക്ക് കണ്ടക്ടർ വെച്ചിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എർത്തിലേക്ക് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എർത്തിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻസുലേഷൻ ഫെയിലിയർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബോഡിയിൽ മെറ്റാലിക് ബോഡി ആണെങ്കിൽ ആ ബോഡിയിൽ എന്തുണ്ടാവും കറണ്ട് ഉണ്ടാവും അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കാനുള്ള പോസിബിലിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ആ മെറ്റാലിക് പാർട്ടിനെ ഡയറക്റ്റ് ആയിട്ട് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് എർത്തിങ്ങിൻ്റെ ഡ്യൂട്ടി ഫോർ സേഫ്റ്റി മറ്റ് ഡേഞ്ചറുകളൊക്കെ അല്ലെങ്കിൽ ഇൻസുലേഷൻ ഫെയിലിയർ മൂലമുണ്ടാകുന്ന മറ്റ് ഡേഞ്ചറുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ എർത്തിങ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ എർത്തിങ്ങിൻ്റെ ആവശ്യകത എന്താ അപ്പോൾ എർത്തിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി അല്ലേ ഇനി എർത്തിങ്ങിൻ്റെ നീഡ് ഓഫ് എർത്തിങ് എർത്തിങ്ങിൻ്റെ ആവശ്യകത ഒന്ന് പ്രധാനമായിട്ടും പ്രൊട്ടക്റ്റ് ഹ്യൂമൻ ലൈഫ്സ് അതായത് മനുഷ്യന്മാരെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്തെന്ന് ഷോക്കെന്നും അതേപോലെ ഇലക്ട്രിക്കൽ അസാർഡെന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ രണ്ടാമത്തത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രൊട്ടക്ട് സേഫ്റ്റി ടു ഇലക്ട്രിക്കൽ ഡിവൈസസ് ഇലക്ട്രിക്കൽ ഡിവൈസിന് എക്യുപ്മെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തത് ടു അവോയ്ഡ് റിസ്ക് ഓഫ് ഫയർ അതായത് കത്തുന്നു ഇപ്പോൾ നമുക്കറിയാം പല ഷോർട്ട് സർക്യൂട്ട് കാരണമൊക്കെ ബിൽഡിംഗ് നന്നായിട്ട് കത്തുന്നതുണ്ട് കാരണം എന്താന്ന് ചോദിച്ചാൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഫയർ റിസ്ക് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എർത്തിങ് ഉപയോഗിക്കും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫേസിൽ ഈ ഫോൾട്ട് കാരണം വോൾട്ടേജ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു അതർ ഫേസിനെ അതെന്ത് ചെയ്യും പ്രൊട്ടക്ട് ചെയ്യും അതായത് ഒരു ഫേസിൽ വോൾട്ടേജ് ചേഞ്ച് ഉണ്ടാവുക ഫോൾട്ട് കാരണം വോൾട്ടേജ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ മറ്റേ ഫേസിലുള്ള വോൾട്ടേജ് കീപ് കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് അവിടെ കീപ്പ് ചെയ്യാനും എർത്തിങ് എന്ത് ചെയ്യും സഹായിക്കും ഇതാണ് എർത്തിങ്ങിൻ്റെ ആവശ്യകത ഇനി ഈ എർത്തിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില ടേംസ് നമുക്ക് പരിചിതമായ ചില ടേംസ് ഉണ്ട് എർത്ത് റെസിസ്റ്റൻസ് എർത്ത് ഇലക്ട്രോഡ് അങ്ങനെ എർത്ത് ലീഡ് എന്നൊക്കെ പറഞ്ഞ ചില ടേംസ് അതെന്താണെന്നുള്ളതും അതേപോലെ എർത്തിങ്ങിന് ഉപയോഗിക്കുന്ന ഒരുപാട് മെത്തേഡ് ഉണ്ട് പൈപ്പ് എർത്തിങ് ഉണ്ട് റോഡ് എർത്തിങ് ഉണ്ട് വയർ എർത്തിങ് ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എർത്തിങ് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് സ്ലൈഡായിട്ട് നോക്കാം ഓരോന്നിൻ്റെയും ഫിഗർ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ പരീക്ഷകൾക്കൊക്കെ ഈ എർത്തിങ്ങിനെ കുറിച്ച് സാധാരണ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ എളുപ്പമാണ് നമുക്ക് കണ്ട് പരിചയമുള്ളത് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പലതും നിങ്ങൾ കണ്ട് പരിചിതമായിരിക്കും പല എർത്തിങ് മെത്തേഡ്സുകളും അപ്പോൾ അതൊന്ന് കീപ്പ് ഇൻ മൈൻഡ് മനസ്സിൽ വെച്ചിട്ട് ഇതൊന്ന് സ്ലൈഡൊന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം നമുക്ക് ടേംസ് റിലേറ്റഡ് ടു എർത്തിങ് ഒന്ന് നോക്കാം ഒന്നാമത്തെ ടേമാണ് എർത്ത് ഇലക്ട്രോഡ് അപ്പോൾ എർത്തിങ്ങിനായിട്ട് എർത്തിൽ നമ്മൾ കുഴിച്ചിടുന്ന ബറി ചെയ്യുന്ന കണ്ടക്ടറിനെയാണ് എർത്ത് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് രണ്ടാമതാണ് എർത്തിങ് ലീഡ് അതായത് എർത്തിങ് എർത്ത് ഇലക്ട്രോഡിനെയും ഇലക്ട്രിക്കൽ ഡിവൈസിനെയും കണക്ട് ചെയ്യുന്ന കണ്ടക്ടർ വയറിനെയാണ് നമ്മൾ എർത്തിങ് ലീഡ് എന്ന് പറയുന്നത് മൂന്നാമത്താണ് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ അതായത് എർത്തിങ് ലീഡിനെയും ഇലക്ട്രിക്കൽ ഡിവൈസായി കണക്ട് ചെയ്യുന്ന കണ്ടക്ടറാണ് എർത്തിങ് ലീഡിനെയും ഇലക്ട്രിക്കൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന കണ്ടക്ടറാണ് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ എന്ന് പറയുന്നത് അതായത് ഓവറോൾ ആയിട്ടുള്ള മെറ്റാലിക് പാർട്ട് ഓഫ് ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനെ ഇത് ഇൻ്റർ കണക്ട് ചെയ്യുന്നു അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോൺഡ്യൂട്ട് അതേപോലെ മെഷീൻസിൻ്റെ മെറ്റാലിക് പാർട്ട് മെറ്റാലിക് ഫ്രെയിം വർക്ക് അതേപോലെ സ്വിച്ചസ് ഫ്യൂസസ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്നിങ്ങനെയുള്ള കോമ്പണൻ്റ് സാധനങ്ങളെയൊക്കെ ഓവറോൾ ആയിട്ട് ഇൻ്റർ കണക്ട് ചെയ്യുകയാണ് ഇത് ചെയ്യുന്നത് ഇനി ഈ മൂന്നെണ്ണം അതായത്
എർത്ത് ഇലക്ട്രോഡ്, എർത്തിങ് ലീഡ്, എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടർ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഡയഗ്രാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. ഇനി നാലാമതാണ് എർത്ത് റെസിസ്റ്റൻസ്. ഇത് ടോട്ടൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ഇലക്ട്രോഡ് ആൻഡ് ദ എർത്ത്, അതിനെയാണ് നമ്മൾ എർത്ത് റെസിസ്റ്റൻസ് പറയുന്നത്. അപ്പോൾ ഇത് എർത്ത് കണ്ടിന്യൂറ്റി കണ്ടക്ടറിൻ്റെയും എർത്തിങ് ലീഡിൻ്റെയും എർത്ത് ഇലക്ട്രോഡിൻ്റെയും എർത്തിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ ആൾജിബ്രിക് സമ്മാണ് ഈ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എർത്ത് റെസിസ്റ്റൻസ്, ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. പ്രധാനമായിട്ടും ഒന്ന് സോയിൽ കണ്ടീഷന്, രണ്ടാമത്തത് സോയിൽ ടെമ്പറേച്ചർ, മൂന്ന് സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ്, പിന്നെ സൈസ് ആൻഡ് സ്പേസിങ് ഓഫ് എർത്ത് ഇലക്ട്രോഡ്, ഡെപ്ത് അറ്റ് വിച്ച് എർത്ത് ഇലക്ട്രോഡ് ഈസ് പ്ലേസ്ഡ്, ദെൻ മെറ്റീരിയൽ ഓഫ് കണ്ടക്ടർ, ഇതിനെയൊക്കെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് എർത്തിങ്ങിനുള്ള ഒരുപാട് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒന്നും പ്രധാനപ്പെട്ട ഒരു അഞ്ച് മെത്തേഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡാണ് സ്ട്രിപ്പ് ആൻഡ് വയർ എർത്തിങ് എന്ന് പറയുന്നത്. അതായത് കോപ്പർ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ഓർ കോപ്പറിൻ്റെ ഒരു സ്ട്രിപ്പാണ് ഇവിടെ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. കോപ്പർ ആണെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ നോട്ട് ലെസ് ദാൻ 25 mm × 1.6 mm ആയിരിക്കണം. അതേപോലെ ഗാൽവനൈസ്ഡ് അയൺ ആണെങ്കിൽ, അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ഓർ കോപ്പർ ആണെങ്കിൽ 25 mm × 4 mm ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ. ഇനി ഈ സ്ട്രിപ്പ് നമ്മൾ 0.5 meter ഡെപ്തിൽ ഉള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള കുഴിയിൽ നമ്മൾ ബറി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദി ബറീഡ് കണ്ടക്ടർ വിൽ ഗീവ് ദ റിക്വയർഡ് എർത്ത് റെസിസ്റ്റൻസ്. ഇനി ഒന്നിലധികം സ്ട്രിപ്പ് നമുക്ക് ഈ പിന്നെ ഇൻ കേസ് ആവശ്യമാണെങ്കിൽ അത് നമ്മൾ പാരലൽ ട്രഞ്ചിലോ അല്ലെങ്കിൽ റേഡിയൽ ട്രഞ്ചിലോ ആണ് ബറി ചെയ്ത് വെക്കുന്നത്. ഇത് കട്ടിയുള്ള റോക്കി ആയിട്ടുള്ള സോയിൽ എർത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അവിടെ പ്ലേറ്റ് എർത്തിങ് റിസ്ക് ആയതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫിഗർ, സ്ട്രിപ്പ് എർത്തിങ്ങിൻ്റെ ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. രണ്ടാമത്താണ് റോഡ് എർത്തിങ്. അപ്പോൾ റോഡ് എർത്തിങ്ങിൻ്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇവിടെയും നമ്മൾ കോപ്പർ റോഡ് വിത്ത് ഗാൽവനൈസ്ഡ് സ്റ്റീൽ പൈപ്പ് അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ വയർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. കോപ്പർ റോഡാണെങ്കിൽ 12.5 mm ഡയമീറ്ററും അതേപോലെ ഗാൽവനൈസ്ഡ് വയറാണെങ്കിൽ 25 mm ഡയമീറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഇലക്ട്രോഡ് അപ്രൈറ്റ് ആയിട്ട് കുഴിച്ചിടുന്നു, അതായത് മാനുവലി അല്ലെങ്കിൽ ഹാമർ വഴി ആയിട്ട് നമുക്ക് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോഡിൻ്റെ ലെങ്ത്ത് ഡിക്രീസ് ഈ ഇലക്ട്രോഡിൻ്റെ ലെങ്ത്ത് ഡിക്രീസസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി എർത്ത്. ഒന്നിൽ കൂടുതൽ റോഡും നമുക്ക് വേണമെങ്കിൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അടിച്ചിറക്കാം. ഇത് നോർമലി സാൻഡി ആയിട്ടുള്ള ഏരിയകളിലാണ് റോഡ് എർത്തിങ് ചെയ്യുന്നത്. കൂടാതെ എക്സ്കവേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ഇത് ചീപ്പും ആണ്. മൂന്നാമത്തതാണ് പൈപ്പ് എർത്തിങ്. അപ്പോൾ പൈപ്പ് എർത്തിങ്ങിൻ്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇതാണ് മോസ്റ്റ് കോമണും ബെസ്റ്റുമായിട്ടുള്ള എർത്തിങ് സിസ്റ്റം. ഇത് ഗാൽവനൈസ്ഡ് സ്റ്റീലും പെർഫറേറ്റഡ് പൈപ്പും, അതായത് 40 mm × 2.5 meter ലെങ്ത്തുള്ള പൈപ്പും പെർമനൻ്റ്ലി ആയിട്ട് 3.75 meter വെറ്റ് സോയിലിൽ പ്ലേസ് ചെയ്യുന്നു. ഈ പൈപ്പിൻ്റെ താഴെ 15 cm കോക്ക് അല്ലെങ്കിൽ ചാർക്കോൾ നമ്മൾ വെക്കുന്നു. വേണമെങ്കിൽ കോക്കും സാൾട്ടും ആൾട്ടർനേറ്റ് ലേയേഴ്സ് ആക്കിയിട്ട് മിക്സ് ചെയ്ത് ചെയ്യാം. ഇത് എർത്തിൻ്റെ എഫക്റ്റീവ് ഏരിയ ഇൻക്രീസ് ചെയ്യാനും എർത്ത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാനും സാധിക്കും. ഇനി ഡ്യൂറിങ് സമ്മർ ടൈമിൽ മോയ്സ്ചർ ലെവൽ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ സിമെൻറ്റ് കോൺക്രീറ്റ് വർക്ക് ചെയ്യും ടു കീപ്പ് വാട്ടർ അറേഞ്ച്മെൻറ്റ് അക്സസിബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് പുറമെ നമ്മൾ 19 mm ഡയമീറ്ററും 1.25 mm ലെങ്ത്തുമുള്ള വേറൊരു പൈപ്പ് ഈ GI പൈപ്പിൻ്റെ മുകളിൽ വെക്കുന്നു. സമ്മർ ടൈമിൽ 3 or 4 ബക്കറ്റ് വാട്ടർ നമ്മൾ ഫണലിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് വെറ്റായി നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അടുത്തതാണ് പ്ലേറ്റ് എർത്തിങ്. അപ്പോൾ പ്ലേറ്റ് എർത്തിങ്ങിൻ്റെ ഫിഗർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇവിടെ കോപ്പർ അല്ലെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോപ്പർ ആണെങ്കിൽ 60 cm × 60 cm 30 mm, GI ആണെങ്കിൽ ഗാൽവനൈസ്ഡ് അയൺ ആണെങ്കിൽ 60 cm × 60 cm 6 mm ഡയമീറ്ററുള്ള പ്ലേറ്റ് നമ്മൾ ഗ്രൗണ്ടിൽ ബറി ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫേസ് വെർട്ടിക്കലി ആണ് വെക്കുന്നത്. 3 meter കുറയാത്ത ഡെപ്തിലാണ് ഇത് വെക്കുന്നത്. ഇത് നമ്മൾ കോക്കിൻ്റെയും സാൾട്ടിൻ്റെയും ആൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് തിക്നെസ് 15 cm നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എർത്ത് വയർ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് നെട്ടും ബോൾട്ടും വഴി ടൈറ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കുന്നു. ഇവിടെ ഹയർ കോസ്റ്റ് കാരണം നമ്മൾ കോപ്പർ സാധാരണ യൂസ് ചെയ്യാറില്ല, കോമൺലി ഗാൽവനൈസ്ഡ് അയൺ ആണ് യൂസ് ചെയ്യുന്നത്.
അഞ്ചാമത്തെ മെത്തേഡാണ് എർത്തിങ് ത്രൂ വാട്ടർ മെയിൻ. ഓക്കെ, അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇവിടെ കോപ്പർ ഓർ ജി ഐ വയറാണ് സ്റ്റീൽ ബൈൻഡിങ് വെച്ചിട്ട് വാട്ടർ മെയിനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കോപ്പർ ലീഡ് വഴിയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടർ പൈപ്പ് മെറ്റലാണ്, അത് അടിയിൽ നമ്മൾ വെറി ചെയ്ത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കോപ്പർ ലീഡ് വഴി കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഫാൾട്ട് കറണ്ട് ഉണ്ടാവുന്ന സമയത്ത് ഗാൽവനൈസ്ഡ് അയൺ അല്ലെങ്കിൽ കോപ്പർ വയറ് വഴി ഈ വാട്ടർ പൈപ്പിലൂടെ അത് എർത്ത് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എർത്തിങ് എന്താണ്, അതേപോലെ എർത്തിങ്ങിൻ്റെ ആവശ്യകത എന്താണ്, അതേപോലെ ടേംസ് റിലേറ്റഡ് ടു എർത്ത്, എർത്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ്, അതേപോലെ മെത്തേഡ്സ് ഓഫ് എർത്തിങ്, എർത്തിങ്ങിൻ്റെ പ്രധാനപ്പെട്ട മൂന്നാല് മെത്തേഡ്സും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ആ എർത്തിങ്ങിൻ്റെ മെത്തേഡ്സിൻ്റെ ഡയഗ്രം ഒക്കെ ഒന്ന് നോക്കുക, എങ്ങനെയാണ് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോയിട്ടില്ല, ജസ്റ്റ് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി ഞാൻ തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞു, നമ്മൾ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്, ഡീപ്പായിട്ട് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഐഡിയ, എന്താണ് സംഗതി എന്നുള്ള കേൾക്കുമ്പോഴുള്ള നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ എർത്തിങ്ങും പറഞ്ഞത്. കൂടുതൽ ഡയമെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് നോക്കുക. ഡു വെൽ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.